ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നേന്ത്രപ്പഴം കൊണ്ട് 5 മിനിറ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പം അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. അപ്പം അതിനുവേണ്ടി ഞാനൊരു 3 നന്നായി പഴുത്ത നേന്ത്രപ്പഴം ഇതുപോലെ ഇത്തിരി കട്ടിയുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പും കൂടി ഇടാം. ഇനി ഇതിൽ എരിവിന് ആവശ്യമുള്ള 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ പച്ചമുളകൊന്നും ഇടേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ഒരു കുറവുള്ളൊരു കറിയാണത്. ഇത് വേവിച്ചെടുക്കുക. വേവിക്കുന്നത് വരുമ്പോഴത്തേക്കും നമുക്ക് 2 പിടി നാളികേരവും 1 വലിയ ഉള്ളിയും 1/2 ടീസ്പൂൺ ജീരകം കൂടെ നന്നായി അരച്ചെടുക്കണം. അപ്പോൾ പഴം അധികം നേരം വേവിച്ചെടുക്കരുത്. 2-3 മിനിറ്റ്, അതിൽ കൂടുതൽ പഴം വേവിക്കരുത്, ഉടനെ പോവും. ഇപ്പോൾ കറക്റ്റ് ഭാഗം അതിൻ്റെ 3 മിനിറ്റ് ഹൈ ഫ്ലെയിം ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉള്ളിയും ജീരകവും നാളികേരം കൂടെ അരച്ചരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിൻ്റെ അപ്പോൾ ഒരു ജീരകത്തിൻ്റെ ഒക്കെ ഒരു പച്ചമണം പോകാൻ അതൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ഇത്തിരി ലൂസുള്ള കറി വേണമെങ്കിൽ, ഇത്തിരി തിക്കായിട്ടുള്ള കറി ആയിരിക്കും ഇത് ടേസ്റ്റ്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് തൈര് വേണം. തൈര് ഞാൻ പുളിയില്ലാത്ത തൈരാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി പുളിയുള്ള കറിയാണ് വേണമെന്നുണ്ടെങ്കിൽ പുളിയുള്ള തൈര് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഒഴിക്കുക. ഞാനിപ്പോൾ ഇവിടെ 4 കൈയിൽ പുളിയില്ലാത്ത തൈര് ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തൈര് ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കരുത്, ഒന്ന് ചൂടാക്കിയെടുക്കുക. പിന്നെ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മളെ കറി റെഡിയായി. 5 മിനിറ്റ് പോലും വേണ്ട ഈ കറി ഉണ്ടാക്കാൻ, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വെളിച്ചെണ്ണയിൽ താളിച്ചൊഴിക്കണ ടേസ്റ്റ്. ഇതിപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ട് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക. ഉലുവയും പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇനി ഉണക്കമുളക് ഉണ്ടല്ലോ, അത് 2-3 എണ്ണം ഇതുപോലെ മുറിച്ചിടുക. പിന്നെ കുറേ 2-3 തണ്ട് വേപ്പിലയും കൂടെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മുരിച്ചെടുക്കുക. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് 2 മിനിറ്റ് അടച്ചു വെക്കണം. അപ്പോൾ അതിൻ്റെ മണമൊക്കെ നന്നായി കറിയിൽ തിരിക്കും. 2 മിനിറ്റിന് ശേഷം ഇതുപോലെ പതുക്കെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് ഇളക്കിയെടുക്കുക. പഴം നൊടയാണ്ട് ഇതുപോലെ ഇളക്കിയെടുക്കുക. ഈ ഒരു പാകത്തിലുള്ള കറിന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത്തിരി ലൂസായിട്ടുള്ള കറി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ തൈര് കൂടുതലൊക്കെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് മധുരം കുറവാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. ഇത് നല്ല പഴുത്ത പഴം ആയതുകൊണ്ട് പിന്നെ വേറെ പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല. ഇനി പഴം മധുരം കുറഞ്ഞ പഴമാണെങ്കിൽ കുറച്ച് പഞ്ചസാരയൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ മാമ്പഴപ്പുളിശ്ശേരിയിലൊക്കെ അതേ ടേസ്റ്റിലുള്ളൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു.